സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് കർത്താവിന്റെ സ്വർഗാരോഹണത്തിരുന്നാൾ അപ്പോസര പ്രവർത്തനം ഒന്നാം അധ്യായം എന്ന് നമ്മളോട് പറഞ്ഞുതരം എങ്ങനെയാണ് ഉദ്ധ്യതനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ സ്വർഗാരോഹണത്തിന്റെ സാക്ഷ്യത്തിൽ ഇല്ലാതാകുന്നത് എന്ന് മർക്കൂസ് പതിനാറ് പത്തൊമ്പത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ സ്വർഗത്തിലേറെ പിതാവിന്റെ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് അത് അവർ പുറം കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയല്ല പുറം കണ്ണുകൊണ്ട് ആർക്കും കാണാനാകുന്ന ഒരു കാഴ്ചയുമല്ല അത് ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ രണ്ടുതരം കാഴ്ചകളെക്കുറിച്ച് ഇത് ഉദ്ധിതനെ കാണാനുള്ള ആ രണ്ടാം തരം കാഴ്ചയാണ് ഒറാവോ ഇന്ന് എഫേസിയർ ഒന്ന് പതിനേഴ് മുതൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ ആധാരമായ ഈ കാഴ്ച കാണാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നേത്രങ്ങളെ ദൈവം തുറക്കട്ടെ എന്ന് ഇന്നും സങ്കീർത്തനം നാൽപ്പത്തി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെ ദൈവബന്ധിയായി വായിച്ചെടുക്കുന്നതാണ് ഈ സങ്കീർത്തനം ഈ ദിവസങ്ങളിൽ നാം അത് വിശദമായ ധ്യാനിച്ചിട്ടുമുണ്ട് ഇന്ന് ശ്രീ ഹൈഫേസിയോട് പറയുന്നത് പോലെ നമ്മുടെ ഇറക്കങ്ങളിൽ നമ്മോടൊപ്പം ഇറങ്ങി വന്നവനാണ് നാഥൻ അതായത് അവൻ്റെ കയറ്റങ്ങളിൽ നാം അവനോടൊപ്പം കയറി ചെല്ലാൻ ഇതാണ് സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന ഉറപ്പ് നാദൻ തന്റെ മനുഷ്യത്വം ഉപേക്ഷിച്ചു കളഞ്ഞുകൊണ്ടല്ല സ്വർഗത്തിലേക്ക് ഏറിപ്പോകുന്നത് അവനെല്ലായ്പ്പോഴും ദൈവവും മനുഷ്യനുമാണ് നമ്മോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഇന്ന് ദൈവദൂതന്മാർ പറയുന്നത് അതുകൊണ്ടാണല്ലോ അവൻ കയറിപ്പോയതുപോലെ തന്നെ മടങ്ങിവരും എന്നെയും നിങ്ങളെയും ചേർത്തണയ്ക്കാൻ അതിനാൽ നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ കണ്ണുകൾ ഉയരത്തിൽ ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്നടുത്ത് ഉറപ്പിക്കുക തന്നെ വേണം കൊളോസിയർ ഒന്ന് ഇനി വരാനിരിക്കുന്ന ക്രിസ്തു വിദ്യാളനാണ് എന്നുകൂടി നാം മറക്കരുത് ക്രിസ്റ്റീന റോസെറ്റിയുടെ ഒരു കവിത സ്വതന്ത്രമായി ഇവിടെ പരിഭാഷപ്പെടുത്തട്ടെ ദി അസെൻഷൻ ഡേ സ്വർഗാരോഹണ ദിനം ക്രിസ്തു സ്വർഗമേറിയപ്പോൾ ശിഷ്യർ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കാത്തു നിൽക്കുകയാണ് അവരുടെ ആത്മവും ഇച്ഛയുമൊക്കെ പിടിച്ചതുപോലെ ആശകളുടെ ചിറകണിഞ്ഞ് അവൻ തെളിച്ച വഴിയിലൂടെ അവരുടെ ഹൃദയം പാഞ്ഞു അവർ പറയാതെ പറയുകയാണ് നാദാ ഞങ്ങളും കൂടെ പോന്നോട്ടെ നിന്റെ തിരുമുഖം കാണാതെ ഞങ്ങൾക്ക് പാർ പുറക്കില്ല ജീവിതം ജീവിതമാകില്ല ദാദാ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കൂ ഒന്ന് പുണരൂ ഞങ്ങളെ ഭൂതലം മരുതലം പോലെ ശുഷ്കമാണ് നീണ്ടു നിവരുന്ന ജീർണതയാണ് ജീവിതം നീ നീന്തടന്ന വഴിയിൽ ഞങ്ങളും നടക്കേണ്ടതല്ലെയോ അത് പിന്നെ ഇന്നായാൽ എന്താണ് ഒരു മേഘം അവരുടെ കാഴ്ച മറച്ചു അവർ ജെറുസലേമിലേക്ക് തിടുക്കപ്പെട്ടു പോവുകയാണ് ജെറുസലേം പണിതുയർത്താൻ അവനായി അവർ കൺ തുറന്നിരിക്കുന്നു അവൻ തങ്ങൾക്കായി കൺ തുറന്നിരുന്ന ദിനങ്ങൾ അത്രയും അവർ അവൻ്റെ ഹിതമനുഷ്ഠിക്കുന്നു ആമോധമോടെ സ്വയം വ്യയം ചെയ്ത് വ്യയം ചെയ്യപ്പെടാൻ മോദമോടെ ഇന്നും അവൻ അവരോട് സംസാരിക്കുന്നു അവർ അവൻ്റെ സ്വരം കേൾക്കുന്നു മോദമോടെ ഒരു മേഘം അവനെ ചേർത്തെടുത്തില്ലേ ഇനിയും ഒരു മേഘം അവനെ തിരികെ എത്തിക്കും അവർ കാത്തിരിക്കുകയാണ് അതിന് ധീരരായി ശക്തരായി അവർ അധ്വാനിക്കുന്നു അവർ ധീരരാണ് ഏഴല്ല ഏഴിനപ്പുറവും അവർ ക്ഷമിക്കുന്നുണ്ട് ദൈവവാക്ക് കേട്ടുകൊണ്ട് തന്നെ അത് അതുദ്ഘോഷിച്ചുകൊണ്ട് തന്നെ എങ്കിലും ചില നേരം അവർ തളർന്ന കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കും ഇത് അവൻ്റെ മേഘം തന്നെയാണോ ഈ പ്രാവശ്യം